ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ടത്തെ പോലെയല്ല ഇന്ന്. ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണ്. പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, ഒട്ടനടി കിട്ടിയിരിക്കും. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ കുറേ വിദേശ യാത്രകൾ, ടൂറ്, ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ലണ്ടൻ യാത്രയും മകളുടെ പർച്ചേസ് ചെയ്ത 22 ലക്ഷം രൂപയും യാത്രയ്ക്ക് വേണ്ടിയിട്ട് പൊടി പൊടിച്ച 2 ഇന്നോവ വാങ്ങാനുള്ള പണത്തിൻ്റെയൊക്കെ കണക്ക് ഒരുപാട് ആളുകൾ എടുത്ത് പുറത്തിടുന്നുണ്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ചികിത്സയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി ഖജനാവിൽ നിന്നൊരു നാണയത്തൊട്ട് പോലും എടുക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ പൊടി പൊടിക്കുന്നത് കോടികൾ. ആരാണ് രാജ്യത്തെ വിറ്റു തിന്നുന്നത്? നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ ചതിക്കുന്നത് ആരാണ്? പറ്റിക്കുന്നത് ആരാണ്? കബളിപ്പിക്കുന്നത് ആരാണ്? ആരാണ് സ്വന്തം നാടിനെ കൊള്ളയടിച്ച് സ്വന്തം ഖജനാവ് വീർപ്പിച്ച് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കോടികൾ ഉണ്ടാക്കിയിടുന്നത് എന്നതൊക്കെ ഇന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഖജനാവിൽ കുറച്ച് പണവും കൂടി വന്നിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഖജനാവ് നിറയ്ക്കാനുള്ള സംവിധാനമാണല്ലോ, AI ക്യാമറയുടെ മറവിൽ കോടികൾ ഖജനാവിലാക്കി, സ്വന്തം പോക്കറ്റിലാക്കി, ഖജനാവിലല്ലോ. പിന്നെ ഇനി അതിൻ്റെ ഇനിയും സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന 3 പേര്, അതിനും ഇനിയിപ്പോൾ പിഴ. ഇങ്ങനെ ഖജനാവ് കാലിയാക്കാമല്ലോ. അപ്പൊ ഇനിയിപ്പോ ഏതാണ്ട് കുറച്ചൊക്കെ പണമൊക്കെ ഊറി വന്നിട്ടുണ്ടാകുമല്ലോ. അത് ഒന്ന് ചുറ്റിയടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിദേശയാത്ര കേന്ദ്രം കൊടുത്തത് മുട്ടമ്പണിയാണ്. മുഖ്യമന്ത്രിക്ക് ഇത് നല്ല കാലമല്ല. എന്ത് ചെയ്താലും എവിടെ പോയാലും ഒക്കെ വിവാദം, തുടർന്ന് തുടർന്ന് വിവാദം. നല്ല സമയമല്ല. എന്തായാലും ഏതെങ്കിലും ജ്യോതിഷന്മാരെയൊക്കെ വിളിച്ച് വരുത്തി എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഓ, പക്ഷേ മുഖ്യമന്ത്രിക്ക് അത്ര വിശ്വാസം ഒന്നതിലില്ല. പക്ഷെ നേരത്തെ ഒരു വാർത്ത വേറെ കേൾക്കേണ്ടായിരുന്നു. എന്തോ വാസു ഒക്കെ നോക്കിയേണ്ട ഒരു അടിസ്ഥാനത്തിൽ അവിടെ മുഖ്യമന്ത്രിയുടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പശുത്തൊഴുത്തുണ്ടാക്കിയെന്നോ, അതിന് തന്നെ ലക്ഷങ്ങളൊക്കെ വന്നൊരു കഥയൊക്കെ പറഞ്ഞു കേൾക്കേണ്ടത്. അതിനിപ്പോ ജ്യോതിഷി പറഞ്ഞു കൊടുത്തിട്ടാണോ എന്തെന്നും അറിയില്ല, ദോഷം മാറാൻ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതെന്ത് പോട്ടെ, പക്ഷെ മുഖ്യമന്ത്രി അതിൽ എത്ര കണ്ട് വിശ്വസിക്കേണ്ടത് നമുക്കറിയില്ല. എന്തായാലും ഇപ്പൊ മുഖ്യമന്ത്രി അനങ്ങിയ വാർത്ത, അനങ്ങിയ വിവാദം, അത് അറക്കില്ല. ഓരോരോ വിവാദങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇടം പല അനങ്ങാൻ നിർത്തിയില്ല. ഇപ്പോഴത്തെ പുതിയ വാർത്ത എന്താണല്ലേ, അതായത് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഒരു യാത്ര നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ട്, ദുബായിലേക്ക്. ദുബായിലേക്ക് വരുന്ന മാസം, മെയ് മാസം 2 ദുബൈയിലെ ഇദ്ദേഹത്തിന്റെ യാത്രയെ സംബന്ധിച്ച് ക്രൈം നന്ദകുമാർ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദുബൈയും ഇദ്ദേഹവും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി വിദേശത്തേക്ക് പോകും. അവിടെ UAE സർക്കാരിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് പോകുന്നത് എന്നാണ് വാർത്ത വന്നിരുന്നത്. ഇതെന്തിനാ പോണെന്നുള്ളതും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല, അതിപ്പോ ഇങ്ങനെ അറിഞ്ഞതാണ്. അപ്പൊ ഈ മുഖ്യമന്ത്രിയും കുടുംബവും അടിക്കടിക്ക് ഇങ്ങനെ ദുബായിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക പോകാറുണ്ട്, ബ്രിട്ടനിൽ പോകാറുണ്ട്, ലണ്ടനിൽ പോകാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കൊന്നും അല്ലാണ്ട് പോണേ, അദ്ദേഹം കുടുംബം ഉണ്ടാവും, മകളുണ്ടാവും, മകളുടെ മകളുണ്ടാവും, മകളുടെ മകനുണ്ടാവും. അപ്പൊ കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ടുണ്ട്. എത്ര വിമർശനങ്ങൾ ഉയർന്നു വന്നാലും മുഖ്യമന്ത്രിയുടെ ഈ ഇടയ്ക്കുള്ള ഒരു നയമാണ് മൗനം, വിദ്വാനുഭൂഷണം. ഒക്കെ മിണ്ടാതിരുന്നാൽ മതി, പറയണവരങ്ങ് പറഞ്ഞോട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി തർക്കമായി, പിന്നെ അടുത്ത വാഗ്വാദങ്ങളായി. മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അതിനിടയ്ക്ക് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാറുണ്ട്, അതൊക്കെ ആവശ്യം തന്നെ വേണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ഇങ്ങനെ മെയ് മാസം 2 ദുബായിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിക്ക് വളരെ സ്വീകരണങ്ങളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്, സർക്കാർ സംബന്ധമായിട്ടുള്ള പരിപാടികളാണ് എന്നൊക്കെയാണ് നമ്മൾ പുറത്ത് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒരു വാർത്ത വന്നിരിക്കുന്നത്, ഈ യാത്ര മുഖ്യമന്ത്രി മാറ്റിവെച്ചു. അത് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി, പിന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബം കൂടി കൂടേണ്ടെന്ന് കേൾക്കണേ, വ്യവസായ മന്ത്രി വി രാജീവ്, ഇവരെല്ലാവരും കൂടി ദുബായിക്ക് പോകാനാണ് പരിപാടി. അത് ഈ മെയ് മാസത്തിൽ 2 പക്ഷെ അത് എന്തുകൊണ്ടോ മാറ്റി, കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. യാത്ര ചെയ്തിരുന്നു, എല്ലാ ഒരുക്കങ്ങളും നടത്തി. അവിടെ എന്തോ അബുദാബിയിലും ദുബായിലായിട്ട് ഏതാണ്ട് 251 പേരുടെ ഒരു സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ടാക്കി, വലിയ ഗംഭീര പരിപാടികളൊക്കെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ വേണ്ടി ഒരുക്കിയിരുന്നു അത്രേ. പക്ഷെ അതൊക്കെ വെള്ളത്തിലായി, അതൊക്കെ അവിടെ കട്ട് ചെയ്തു, അതൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, അവരുടെ ആ പൈസ പോയി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പത്രക്കാരെടുത്ത് കൊടുത്തില്ല, പത്രക്കാർ തൊട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അതായത് ഈ മുഖ്യമന്ത്രി അടിക്കടിക്കുള്ള ഇങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും വിദേശങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഒരു അനുമതി വേണേ. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ വരവ് പോക്കായിട്ടിരുന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടായി. എന്താ കാര്യം, മുഖ്യമന്ത്രി ഇങ്ങനെ എപ്പോഴും പോകണ്ടല്ലോ, എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവരിങ്ങനെ ഒരു കൂടെ കാര്യങ്ങളൊക്കെ നീക്കണ്ടേ. ഇപ്പോഴത്തെ യാത്ര ദുബായിലേക്കാണ് നടന്നു, അവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഈ സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് നടന്നു. അപ്പൊ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അവിടെ ദുബായ് വിദേശ, ഇതിനു മുമ്പ് പോയ മീറ്റിങ്ങുകളൊക്കെ കേന്ദ്രം അറിയാതെയായിരുന്നു? സംശയമാണ്. കേന്ദ്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് അതിന്റെ പർപ്പസ് കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെ അനുമതി കിട്ടി തന്നെ പോയതാണോ, അതോ കേന്ദ്രവും കേരളവും തമ്മിൽ ആ വിഷയത്തിൽ ഒന്നിച്ചതാണോ, അറിയില്ല, ചോദിച്ചതാണ്. ായിട്ട് ബന്ധപ്പെട്ടു, ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് മാത്രം ക്ഷണിച്ചത് എന്തുകൊണ്ടാണ്, അത് ചട്ടവിരുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാത്രം ക്ഷണിച്ചത്, അല്ലെങ്കിൽ കേരള സർക്കാർ മാത്രം ക്ഷണിച്ചത്? അത് ഒരു നിയമപരമായി അതിന്റെ രീതികൾ അതാണോ എന്നൊക്കെ. കേരള സർക്കാരില് ഏതാണ്ട് ഖജനാവ് കാലിയാണ് എന്നാണ് അറിവ്. പൂച്ചയ്ക്ക് കളിയും എലിക്ക് പ്രാണവേദനയും
പൂച്ചയ്ക്ക് കളി എന്ന് പറയുന്നത് പോലെ അമ്മയുടെ പ്രസവ വേദന അവിടെ നിൽക്കട്ടെ, മകള് വീണ വായിക്കട്ടെ എന്നുള്ളത് പോലെയാണ്. ഖജനാവ് കാലിയാണെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും മറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനും ഒക്കെ ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിലും സാരമില്ല, എനിക്കൊരു വിനോദയാത്രയ്ക്ക് പോകുന്നതിന് എന്താ, എനിക്ക് കുഴപ്പമില്ല, എന്റെ ലൈഫ് സേഫ് ആണല്ലോ. അവർക്കൊരു കത്തെഴുതി കൃത്യം കത്തോടെ തിരിക്കണം മറുപടി, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരെയും ക്ഷണിച്ചിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് യു എയിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല, കേരള സർക്കാരിനെ ക്ഷണിച്ചിട്ടില്ല, മറ്റു മന്ത്രിമാരെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും വന്ന് പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം, ഇതാണ് ചിത്രം. അതായത് മുഖ്യമന്ത്രിയെ അവിടെ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ക്ഷണിച്ചിട്ടില്ല, മറ്റു മന്ത്രിമാരെ ക്ഷണിച്ചിട്ടില്ല, ആരെങ്കിലും മന്ത്രിമാരോ കേരള. അപ്പൊ വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി പോകാനായിരുന്നോ കേന്ദ്രത്തിന്റെ അനുമതി? പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ട്രിപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പ്രതിനിധികളോ ആരെങ്കിലും വന്ന് പങ്കുകൊണ്ടാൽ ഞങ്ങൾക്ക് സന്തോഷം, പക്ഷെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. ഇതാണ് യു എ സർക്കാർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതിയ കത്തിലെ ഉള്ളടക്കം. ഇത് മാധ്യമങ്ങൾ ആരും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ആവശ്യമില്ലാതെ യാത്രകൾ നടത്താൻ പാടില്ലല്ലോ, അതും പ്രത്യേകിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും പാടില്ല, കേന്ദ്രത്തിന് അനുമതി കൊടുക്കും. കേന്ദ്രം യാത്രാ അനുമതി വിലക്കി. അപ്പൊ കേന്ദ്രത്തിന്റെ യാത്രാ അനുമതി വിലക്കി, കേന്ദ്രം യാത്രാ അനുമതി വിലക്കിയതോടുകൂടി മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മാറ്റിവെച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയത്. അത് മാത്രമേ ഉള്ളൂ, എന്താ കാര്യം ഏതാണെന്ന് ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുക പോലും 5 പൈസയില്ലാത്ത അവസരത്തിലാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും. പിന്നെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹം ദുബൈയിലും മറ്റും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി അതിന്റെ ഇൻവെസ്റ്റ്മെന്റും ലാഭവും നഷ്ടവും ഒക്കെ നോക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ വന്നിട്ട് പ്രധാനമന്ത്രി നോക്കുവോ എന്നുള്ളതാണ് പുതിയ സംസാരം. അത് ആക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ ശത്രുക്കൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണം മുഖ്യമന്ത്രി പോകണം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇത് വേറെ ഒരു രസം കൂടി ഉണ്ട്, ഈ മുഖ്യമന്ത്രി ഇങ്ങനെ അടിക്കടിക്ക് യാത്ര നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് അനുമതി വേണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അനുമതി കിട്ടാൻ വേണ്ടി കേരള മഹാസഭ എന്നൊരു സഭ അവരിങ്ങനെ രൂപം കൊടുത്തു. അപ്പൊ കേരള മഹാസഭ എന്നൊരു സഭ രൂപം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള മഹാസഭയുടെ പേരിൽ നമുക്ക് നിക്ഷേപ സമാഹരണം നടത്താൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കേരളത്തിന് വേണ്ടി നടത്താൻ പറ്റും. ഇതിപ്പോ യു എ നടക്കുന്ന അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ്, അതായത് യു എ ദുബായിലേക്കുള്ള നിക്ഷേപ സമാഹരണം നടക്കണേ. അവിടെ കേരള ഗവൺമെന്റ് എന്താ കാര്യം, അവിടെ നിക്ഷേപം ദുബായ് ഗവൺമെന്റിൽ ആരെങ്കിലും നിക്ഷേപിക്കാൻ. വിളിച്ചിട്ടില്ലെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് പോകല് അതിപ്പോ വലിയ പുതിയ സംഭവം ഒന്നും അല്ലല്ലോ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏത് കല്യാണം ഉണ്ടെങ്കിലും പോയി തിന്നിട്ടുണ്ട്, കാരണം ഹോസ്റ്റലിൽ നല്ല ഭക്ഷണം ഒന്നും ആയിരുന്നില്ല. അതുപോലൊക്കെ ആ ഗവൺമെന്റിൽ നിക്ഷേപം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിക്ഷേപം ഇറക്കാൻ താല്പര്യമുള്ളവർക്കാണ് അവിടെ വീട്ടിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. അത് കേരള സർക്കാർ എന്ത് കാര്യം വീട്ടിൽ പങ്കെടുത്താൽ, കേരളത്തിന് യാതൊരു തരത്തിലും നിക്ഷേപം അതിലൂടെ കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോ കേരള മഹാസഭയിലൂടെ ഒരുപാട് മീറ്റുകളൊക്കെ നടത്തിയിട്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് എത്രത്തോളം നിക്ഷേപങ്ങളോട് വന്നിട്ടുണ്ടെന്നുള്ള ഇവരെ ഒരു അടക്കം കിട്ടിയിട്ടില്ല. അതെന്ത് തന്നെയാവട്ടെ, അപ്പൊ ദുബായ് സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു എന്ന് പറഞ്ഞു. അവിടെ അവരുടെ നിക്ഷേപ സമാഹരണത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമുക്ക് എന്താ നിക്ഷേപം കിട്ടുക, ഒരു നിക്ഷേപം കിട്ടില്ല. ഇവിടെ ഉള്ള നിക്ഷേപത്തിൽ നിന്ന് കാശ് പോകും, എങ്ങനെ യാത്രാപടിയൊക്കെ ആയിട്ട്. ഈ ദുബായിലെ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗികമായി ക്ഷണമൊന്നുമില്ലെങ്കിലും ഒരു മീറ്റ് നടക്കുന്നുണ്ട്, ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞില്ലേ. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്നിട്ട് ഒരു ജോലിയും ഇല്ല, പിന്നെ ആണെങ്കിൽ ടെൻഷനും അങ്ങനെ ഇങ്ങനെ, അതിനെക്കാട്ടിലൊന്നും അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് ഗ്രാൻഡ് ഹയത്ത് എന്ന് പറഞ്ഞ ഹോട്ടല്, അത് ഗംഭീര ഹോട്ടൽ അത്രേ. അവിടുത്തെ ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരിക്കാരന്റെ ഒന്നോ രണ്ടോ വർഷത്തെ ശരാശരി വരുമാനം കൊടുത്താൽ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അധികാരം ആർമാദിച്ച് ജീവിക്കുക തന്നെ കേട്ടാ. അതിനൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു വിഷയമല്ല, കാരണം നമ്മുടെ അതിനാലും പൈസ മുഖ്യമന്ത്രിയുടെ സ്വന്തം നമ്മൾക്ക് വാടക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ ദുബായിലെ മുഖ്യമന്ത്രി എന്ന താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് ഗ്രാൻഡ് ഹയത്ത് എന്ന് പറഞ്ഞ ഹോട്ടൽ, അത് ഗംഭീര ഹോട്ടൽ അത്രേ. അവിടുത്തെ ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരിക്കാരന്റെ ഒന്നോ രണ്ടോ വർഷത്തെ ശരാശരി വരുമാനം കൊടുത്താൽ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിനൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു വിഷയമല്ല, കാരണം നമ്മുടെ അതിനാലും പൈസയില്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം നമ്മൾക്ക് എടുത്തു കൊടുക്കണേ. വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ യാത്രകളെ കുറിച്ചുള്ള ചെലവുകളെ കുറിച്ചുള്ള ഒരു വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് 10 പൈസ പോയിട്ടില്ല, എല്ലാം ഖജനാവിൽ നിന്ന്. എന്നിട്ട് ഈ ഖജനാവിൽ നിന്ന് ഇത്ര വലിയൊരു തുക മുടക്കി മുഖ്യമന്ത്രി സംഘം അവിടെ പോയി താമസിച്ചിട്ട് എത്ര രൂപ അവിടെ നിക്ഷേപം വന്നു, അതിനൊന്നും മറുപടിയില്ല. കൃത്യമായ സംതൃപ്തിപരമായ ഒരു മറുപടിയില്ല. നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഏതോ കമ്പനിയിലേക്ക് ആരോ എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് വലിയ ആക്ഷേപങ്ങളുടെ അവസ്ഥയൊന്നും നമ്മൾ കിടക്കുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന യാത്ര കേന്ദ്രം വിലക്കി വേണ്ടെന്ന് വെച്ചു. കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് യാത്ര എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ കേരളം വിട്ട് വിദേശത്തേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ യാത്ര നടത്തുന്നെങ്കിൽ കേന്ദ്രത്തിന് അനുമതി വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കേരളത്തിൽ സംസ്ഥാനത്തിന് അതുകൊണ്ടാണ് ഗുണം, ഈ യാത്ര ഉണ്ടെങ്കിൽ ഗുണമുണ്ടെന്നൊക്കെ കേന്ദ്രം സ്വാഭാവികമായിട്ട് അന്വേഷിക്കുമല്ലോ. അങ്ങനെ തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനം അത്ര ഈ കേരള മഹാസഭ, കാരണം ഇടയ്ക്ക് ഇങ്ങനെ പോക്കുമരവുണ്ട്. ഈ പോക്കുമരവിന് ഒരു സാധൂകരണം കാണിക്കണമല്ലോ, എന്തിനു പോയി എന്തിനു പോയി കേരള മഹാസഭ. ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെന്ന് പറയപ്പെടുമ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ വി ഡി സതീശന്റെ 7 അയലത്ത് പോലും എത്തുന്നില്ല. വി ഡി സതീശൻ ഒരു സിനിമയുടെ പിന്നാലെയാ, കേരള സ്റ്റോറിയുടെ പിന്നാലെയാ, കേരളത്തെ അപമാനിക്കുന്നു. കേരളത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന തിരക്കിലാ. ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ പ്രതിപക്ഷം കണ്ടെത്തേണ്ടുന്ന വസ്തുതകളല്ലേ? കേരളത്തിന് വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളിൽ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുന്നു, എന്താ തെറ്റ്? നിക്ഷേപ സമാഹരണം അവിടെ നടത്താലോ, അവിടുത്തെ വലിയ വലിയ വ്യവസായികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ വെച്ചിട്ട് നമ്മൾ മീറ്റ് നടത്തും, ഇങ്ങനെ നിക്ഷേപം വരും, ഇവിടെ സ്വർഗ്ഗമാവും എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടാവില്ല. അങ്ങനെ കേന്ദ്രത്തിന് അനുമതി കിട്ടും, ഇടയ്ക്കിടയ്ക്ക് പോയി വരാം. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. 10 വയസ്സാണ് വരുമാനത്തോട്ട് വന്നിട്ടില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമ എതിരാളികളല്ല മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഫലത്തിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും ദുബായിക്ക് പോകാനായിട്ട്. അപ്പൊ അബുദാബിയിലും ദുബായിലൊക്കെ സ്വീകരണ ഒരുക്കൊക്കെ ഉണ്ടായി, അവിടെ ഒരു 251 അംഗസംഘ കമ്മിറ്റി ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അറിയുന്നത്. പക്ഷെ അതൊക്കെ വെറുതെ ആയി, വൃഥാവിലായി, ഇപ്പൊ പോകാൻ പറ്റില്ല. കേരളം ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഖജനാവിലെ പൈസ മുടക്കി മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ഈ ധൂർത്തിനെ എന്ത് പേര് ചൊല്ലി വിളിക്കും? എന്താണ് കേരള സംസ്ഥാനത്തിന് ഇതുകൊണ്ട് ഗുണം? എന്താണ് കേരള ജനതയ്ക്ക് ഇത്തരം യാത്രകൾ കൊണ്ട് ഗുണം? അങ്ങനെ പറയരുത്. കേരളത്തിന് അഭിമാനപൂർവം പറയാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. ദുബൈയിൽ നടക്കുന്ന വിളിക്കാത്ത സദസ്സിലേക്ക് വലിഞ്ഞു കയറി ചെന്നു എന്നത് കേരളത്തിന് അഭിമാനമാണ് എന്ന് ഉടനെ തന്നെ വി.ഡി. സതീശന്റെ സ്റ്റേറ്റ്മെന്റ് വരും. നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെ കേരളത്തിന് അഭിമാനമുണ്ടാക്കുമ്പോൾ ഐസിസിലേക്ക് പോയ 32,000 ഹിന്ദു പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ച് പൊട്ടിത്തെറിക്കാൻ പോയെന്നും ലൈംഗിക അടിമകളായി അവിടെ ജീവിക്കുവാണെന്നും ഒക്കെ പറഞ്ഞാൽ കേരളത്തിന് അപമാനമല്ലേ? ഇതാവുമ്പോ അഭിമാനം ഏത്?